കറുപ്പായി വീണ്ടും പ്രിയദർശിനിയെ കണ്ടു. കണ്ണുനീരിൽ ഓർമ്മ പുതുക്കി. ഇനി ഒരിക്കലും ഒന്നുകൂടി കാണാനാകില്ലെന്ന വിചാരവുമായി ഓർമ്മകളിൽ നിഴലായി മാറിയപ്പോഴാണ് കറുപ്പായിക്ക് തന്റെ പേരക്കുട്ടിയുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോയുമായി കേരള കൗമുദി ഫോട്ടോഗ്രാഫർ ബാബു സൂര്യ മൂന്നാം വാർഷികത്തിലെത്തിയത്. അപ്രതീക്ഷിതമായി ഫോട്ടോ കണ്ടപ്പോൾ വാവിട്ട് നിലവിളിക്കാനേ 57-കാരിയായ കറുപ്പായിക്ക് കഴിഞ്ഞുള്ളൂ. പിന്നെ ഫോട്ടോയിൽ ഉമ്മകളും കണ്ണുനീരുകളും നൽകി. 2020 ആഗസ്റ്റ് 6 പൊട്ടി വന്ന വെള്ളത്തിൽ ഒലിച്ചുപോയത് 4 ലയങ്ങളാണ്. 70 ജീവനുകളും 16 പേർ രക്ഷപ്പെട്ടു. അതിൽ കറുപ്പായിയും ഉണ്ടായിരുന്നു. കറുപ്പായിയുടെ ഭർത്താവ് ഷൺമുഖയ്യരും അനുജത്തിയും മകൾ കസ്തൂരിയും മരുമകൻ പ്രതീഷ് കുമാർ ഉൾപ്പെടെ 13 ബന്ധുക്കളാണ് മരണപ്പെട്ടത്. 7-വയസ്സുകാരി പ്രിയദർശിനിയെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 2020 പുതുവർഷ പുലരിയെ വരവേറ്റ് ലയത്തിനു മുന്നിൽ കോലം വരയ്ക്കുന്ന പ്രിയദർശിനിയുടെ ഫോട്ടോ അന്ന് ബാബുസൂരി എടുത്തിരുന്നു. ലയത്തിന്റെയും ചില ഫോട്ടോകളും. അല്പം സൗഹൃദ സംഭാഷണം നടത്തിയാണ് അന്ന് പിരിഞ്ഞത്. പിന്നീട് 8 മാസം മാത്രമേ ആ കുരുന്നിന് ജീവിതമുണ്ടായുള്ളൂ. ഉരുൾപൊട്ടൽ അറിഞ്ഞ് അവിടെ ചെന്നപ്പോൾ തിരക്കിയതും പഴയ പരിചയക്കാരി പ്രിയദർശിനിയായിരുന്നു. ഫോട്ടോ പലരെയും കാണിച്ച് പല ദിവസങ്ങളിലും തിരഞ്ഞു. ഒന്നുകൂടി കാണണമെന്ന മോഹം ബാക്കിയാക്കി ആ ചെറു പുഞ്ചിരി മണ്ണിൽ അലിഞ്ഞു ചേർന്നു. ഒരു ഫോട്ടോയെങ്കിലും വീട്ടുകാർക്ക് നൽകണമെന്ന മോഹം നടപ്പാക്കി 74 പേരെയും ഒന്നിച്ചടക്കിയ ശവകുടീരത്തിൽ നിന്ന് തിരികെ നടന്നപ്പോൾ നിറഞ്ഞ കണ്ണുകൾ ക്യാമറ കൊണ്ട് മറച്ചു. ഒരാൾ ഒരിക്കൽ ചോദിച്ചിരുന്നു, ദുരന്തഭൂമിയിൽ നിങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യുന്നതെന്ന്. തേക്കടി ബോട്ട് ദുരന്തവും പുല്ലുമേട് ദുരന്തവും പെട്ടിമുടി ദുരന്തവും അങ്ങനെ ദുരന്തഭൂമിയിൽ വരുന്ന കണ്ണുനീർ മഴത്തുള്ളികളിൽ ചേരും. ഇരുട്ടാണെങ്കിൽ പതിയെ തുടച്ചു നീക്കും, ചിലപ്പോൾ ക്യാമറ കൊണ്ട് മറയ്ക്കും. തീർച്ചയായും ഇനി ഒരു ഇതുപോലെ ഒരു വലിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.